നിറമാല ചാർത്തി പ്രകൃതി ചിരിക്കൂർത്തു നിന്റെ വികൃതി. നിറമാല ചാർത്തി പ്രകൃതി ചിരിക്കോർത്തു നിന്റെ വികൃതി. നിന്റെ സ്കൂൾ ഡേയ്സ്, ആ ടൈം മുഴുവൻ ഐ വാസ് ഔട്ട് ഓഫ് ദ ഹൗസ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും വീട്ടിൽ അങ്ങനെയാണെന്നാണ് എന്റെ വിചാരം. പിന്നെയാണല്ലോ മനസ്സിലാവുന്നത് ബാക്കിയുള്ളവരുടെ വീട്ടിലെ അച്ഛന്മാർ രാവിലെ പോയാൽ വൈകുന്നേരം തിരിച്ചു വരും. അത്ര എളുപ്പമല്ലായിരുന്നു രാജാ സാറിന്റെ കീഴില് പാടുക എന്നുള്ളത്. ഈ ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു. അതായത് പത്മരാജൻ സാറ് നിർബന്ധിച്ച് വന്ന ഒരു പാട്ടുകാരൻ. പുള്ളിയുടെ സജഷൻ ആയിരുന്നു അച്ഛൻ പാടണം എന്നുള്ളത്. എനിക്ക് ഇതൊന്നും അറിയില്ല. ഞാനവിടെ ചെല്ലുന്നു മദ്രാസില്. ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം. ഞാൻ തിരിച്ച് ഷൂട്ട് ജോയിൻ ചെയ്യുന്നത് നഗുമ്പോ എടുക്കണ ദിവസമാണ് ആ സീൻ. അതായത് പ്രണവ് കല്യാണി അതായിട്ട് കാണണേ. അപ്പോൾ ആ ദിവസമാണ് ഞാൻ റീജോയിൻ ചെയ്യണേ ഷൂട്ടിന്. അപ്പം ഹൃദയത്തിൽ ഞാൻ നഗുമോം പാടി പ്രണവിന് വേണ്ടിയിട്ട്. അച്ഛൻ ലാൽ സാറിന് വേണ്ടിയിട്ട് ഏതാ തൂവാന തുമ്പികൾ രാരി രാരിരം രാരു ആദ്യം തൊട്ട് ലാൽ സാറിനല്ലേ പാടുന്നത്. എന്തായിരുന്നു ഇവിടെ പരിപാടി? ഇത് എൻ്റെ പ്രോപ്പർട്ടീസ് യു നോ ഓവർ 30 years സംഘടിച്ചതാണ്. അപ്പോൾ ഇത് പൊടി തട്ടുന്നു. അതിൻ്റെ ഫംഗസ് റിമൂവ് ചെയ്യാൻ ഓരോരോ ടൈപ്പായിട്ട് എടുത്ത് ഇങ്ങനെ പ്ലെയറിലിട്ട് പ്ലേ ചെയ്യുന്നു. നല്ല ജോലിയാണ്, യു നോ ഇറ്റ്. ഇത് ആക്ച്വലി കേട്ടിട്ട് കുറേ കാലമായി ഈ പെർട്ടിക്കുലർ കാസറ്റ്. ഇതിൽ ആക്ച്വലി ഏതോ വാർമുകിലിൻ കോളേജിൽ എന്നെ കൊണ്ട് സ്ഥിരം പാടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പാട്ടാണ്. എൻ്റെ സീനിയേഴ്സ് എല്ലാവരും അച്ഛൻ്റെ പാട്ട് പാടുമെന്ന് പറയുമ്പോൾ ഞാൻ സ്ഥിരം പാടിക്കൊണ്ടിരുന്ന ആ പാട്ടാണ്. ആ പാട്ട് ആക്ച്വലി റെക്കോർഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? ആക്ച്വലി ഞാൻ അതാണ് ഔസേപ്പ് അച്ഛന് ആദ്യമായിട്ട് പാടുന്ന പാട്ട്. ശരിക്കും ആ പാട്ട് എന്നെ തേടി വരുന്നത് കൈതപ്പുറമാണ് അതിൻ്റെ കാരണം. കാരണം കൈതപ്പുറം ഇൻസിസ്റ്റഡ് ദാറ്റ് ഹീ ഈസ് എ റൈറ്റ് പേഴ്സൺ. ഇയാളാണ് ഈ പാട്ട് പാടിയ ഐഡിയൽ. അങ്ങനെയാണ് ഞാൻ വരുന്നത്. ഈ പാട്ട് മീഡിയ ആർട്ടിസ്റ്റിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അന്ന് ഈ പാട്ട് പാടുമ്പോൾ ഇതിൻ്റെ ഒരു എപ്പിക് ഒരു ലെവലിൽ ഇത് മാറുമെന്നും. സി, അന്ന് നീ ജനിച്ചിട്ടില്ല. അറൗണ്ട് 1991. അങ്ങനെ ആ ഒരു കാലഘട്ടം, അന്നത്തെ റെക്കോർഡിങ്സ്, അന്നത്തെ മ്യൂസിക് ആർട്ടിസ്റ്റ്സ്, ലിറിസിസ്റ്റ്, മ്യൂസിക് ഡയറക്ടർ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ആ ഒരു കൂട്ടായ്മ, അതാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നത്. ഇത് ഈ പാട്ട് ഡയറക്റ്റ് ടേക്ക് ആയിരുന്നു, സിംഗിൾ ടേക്ക് ആയിരുന്നു. ആ സമയത്ത് പഞ്ചിങ് ഇല്ലല്ലോ. പഞ്ചിങ് ഇല്ല. പാടിയിട്ട് എവിടെയെങ്കിലും കറക്ഷൻ. ബട്ട് അന്ന് ഒരു അനുപല്ലവി പിന്നെ പല്ലവി അങ്ങനെ ഫുള്ളായിട്ട് ചെയ്യാൻ സമ്മതിക്കുള്ളൂ. അല്ലാതെ ഒരു ലൈൻ ഒരു വാക്ക് അത് നോ നോ നോ. ഈ പാട്ടിനെ പറ്റി ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് അതൊന്ന് പാടാല്ലേ? തീർച്ചയായിട്ടും. നീയുലാവുമ്പോൾ സ്വർഗം മണ്ണിലുണരുമ്പോൾ, നീയുലാവുമ്പോൾ സ്വർഗം മണ്ണിലുണരുമ്പോൾ, മാഞ്ഞു പോയൊരു പൂതാരം പോലും കൈ നിറഞ്ഞു വാസന്തം പോലെ തെളിയും എൻ ജീവമന്ത്രം പോലേതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. ഓമലേ ജീവനിൽ അമൃതേകാനായി വീണ്ടും എന്നിലേതോർമകളായി നിലാവിൻ മുത്തേ നീ വന്നു. അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാസറ്റ് ആഫ്റ്റർ ലോങ് ലോങ് ടൈം കാസറ്റായിട്ട് റിലീസായത്. കാസറ്റായിട്ട് അടുത്ത കാലത്ത് ഒന്നും ഒരു സിനിമയും കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ യുണീക്നെസ് ഈ സിനിമയിലെ നീ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു വർക്കിംഗ് വിത്ത് വിനീത് പ്ലസ് ഒരു പാട്ട് അതിൽ പാടി. സോ ടെൽ മീ യുവർ എക്സ്പീരിയൻസ്. അങ്ങനെ ചോദിച്ചാൽ ഇത് ആക്ച്വലി വിനീതൻ്റെ ചൈൽഡാണ് ദിസ് ഐഡിയ. അതായത് ഈ കാസറ്റ്സിലൂടെ വീണ്ടും കേൾക്കണം. അപ്പോൾ ഐ തിങ്ക് വിനീതേട്ടനും ഹിഷാമും അവർ ഇസ്താൻബുളിൽ ഷൂട്ട് തുടങ്ങണം മുമ്പേ അവർ ഇൻസ്ട്രുമെൻറ്റ്സ് റെക്കോർഡ് ചെയ്യാൻ പോയി, ചില സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ അവർ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ കുറേ കാസറ്റ് ഷോപ്സ് കണ്ടു. അപ്പോൾ അതിൽ നിന്നാണ് ഒരു ഐഡിയ വരുന്നത് നമ്മുടെ പാട്ടുകൾ വീണ്ടും അപ്പോൾ ദ ഇൻട്രസ്റ്റിംഗ് തിങ് ഇസ് ഇപ്പോൾ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ഇല്ല കാസറ്റ്സ്. ഞങ്ങൾ ജപ്പാനിൽ നിന്നാണ് ഒരു കമ്പനിയാണ് ഉണ്ടാക്കി അവർ ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യുകയായിരുന്നു. വർക്കിംഗ് വിത്ത് വിനീതേട്ടൻ, അച്ഛനും വിനീതേട്ടൻ്റെ കാലങ്ങളായിട്ട് അറിയില്ല, വെരി സ്വീറ്റ്. അതുകൊണ്ട് വർക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആൻഡ് നഗുമു വാസ് ഓൾസോ ഹിസ് ഐഡിയ, ഞാൻ പാടണം എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് യുനോ ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങിയത് 2020 ജാനിലാണ്. മാർച്ച് ആകുമ്പോൾ കോവിഡ് വന്നു. പകുതി സിനിമ ഷൂട്ട് ചെയ്ത് തീർത്തു ചെന്നൈയിൽ, ഇനിയും ഒരു പകുതി ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ആ സമയത്ത് ബ്രേക്ക് ചെയ്യേണ്ടു. പിന്നെ ഞാൻ വീട്ടിലായിരുന്നു ഒരു 8 മാസത്തോളം. അപ്പോൾ ആ 8 മാസത്തിൽ ഞാൻ കുറേ കവേഴ്സ് ചെയ്തല്ലോ, മറന്നിട്ടും എന്തിനോ ആവൂന, ഇങ്ങനത്തെ കുറേ പഞ്ചാരിക്ക് വേണ്ടിയിട്ട് കവർ സോങ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിനീതേട്ടന് പണ്ടും സോങ്സ് അയക്കുമായിരുന്നു, പക്ഷെ വിനീതേട്ടനെ വലിയ അടുത്ത് പരിചയമില്ലാത്തതുകൊണ്ട് വലിയ റെസ്പോൺസ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഡെയിലി കോൺവെർസേഷൻ ഉണ്ടായിരുന്നു, സിനിമയെ പറ്റിയും അല്ലാത്തതായിട്ടും ഫുഡിനെ പറ്റിയും ഒക്കെ ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു. അപ്പോൾ റെഗുലർ കോൺവെർസേഷൻ ഉള്ളതുകൊണ്ട് പാട്ട് അയക്കുമ്പോൾ വിനീതേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹി വാസ് ചെക്കിങ് ഇറ്റ് ഔട്ട്. അപ്പോൾ അങ്ങനെ ഒരു പാട്ട് അയച്ചപ്പോഴാണ് വിനീതേട്ടന് കോയിൻസിഡൻ്റലി നഗുമോ എന്ന് പറഞ്ഞ പാട്ട്, ഒരു 6-6ഓളം പാട്ട് എനിക്ക് തോന്നുന്നു ആ കാസറ്റിൽ 15 ട്രാക്ക് ഉണ്ട്, 15-16 ട്രാക്ക് ഉണ്ട്. കുരൽ കേൾക്കുക, സർവം സദാ, ഇങ്ങനത്തെ കുറേ പാട്ടുകൾ കോവിഡ് കാലത്താണ് ഉണ്ടാവുന്നത്. ഈ സിനിമയിലോട്ട് ആഡ് ചെയ്യാം എന്ന് ഉള്ളൊരു ഐഡിയ വിനീതേട്ടന് തോന്നണം അപ്പോഴാണ്. അപ്പോൾ ഐഡിയ തോന്നി, ഹിഷാം ആ പാട്ട് ഉണ്ടാക്കുന്നു. ആ സമയത്ത് കോയിൻസിഡൻ്റലി എൻ്റെ വോയിസ് ഈ കവർ സോങ്സിലൂടെ കേൾക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പാട്ട് പാടുന്നത്. ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ, ഞാൻ തിരിച്ച് ഷൂട്ട് ജോയിൻ ചെയ്യുന്നത് നഗുമ്പോ എടുക്കുന്ന ദിവസമാണ് ആ സീൻ. അതായത് പ്രണവ് കല്യാണി അതായിട്ട് കാണുന്നത്. അപ്പോൾ ആ ദിവസമാണ് ഞാൻ റീജോയിൻ ചെയ്യണേ ഷൂട്ടിന്. അപ്പോൾ ആ ഫുൾ ഡേ ആ പാട്ട് തന്നെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. So what do you like most? Singing a song and hearing it perfect. അതോ ഒരു ഫിലിം മുഴുവൻ വർക്ക് ചെയ്ത് അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് തിയേറ്ററിലിരുന്ന് കാണുന്നതാണോ? ഐ തിങ്ക് ഇറ്റ്സ് വെരി സിമിലർ. നമ്മൾ പാടി ഒരു പാട്ട് തിയേറ്ററിൽ വെച്ച് കാണില്ലേ, അത് ലിപ്സിങ് ചെയ്തിട്ടോ. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഇല്ല, ഇറ്റ് ഫീൽസ് ലൈക്ക് യുവർ എ പാർട്ട് ഓഫ് ഇറ്റ്. നമ്മളും കൂടെ അതിൻ്റെ ഒരു ഭാഗമാണെന്നുള്ളൊരു ഐഡിയ. സെയിം ഒരു എഡിനും അതാണ്. മേ ബി നമ്മുടെ ഫേസസോ വോയിസസോ അതിലുണ്ടാവില്ല. ഐ താങ്ക്ഫുള്ളി ഹാഡ് നഗുമോ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വോയിസും കൂടെ ഈ സിനിമയിലൊരു ഭാഗമായിരുന്നു. ബാക്കിയുള്ള ലേഡീസിനെ യുനോ ഇറ്റ്സ് ഓൾ ബിഹൈൻഡ് ദ ക്യാമറ ആണല്ലോ. അപ്പോൾ ആരുടെയും മുഖം അങ്ങനെ അറിയില്ല. പക്ഷെ വി ഓൾ ഫീൽ ഈക്വലി പ്രൗഡ് ഓഫ് ദ ഫിലിം. നമുക്ക് ആ പാട്ട് ഒന്ന് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും. യെസ്. നഗുമോ മുഗനലേനി നാജാലി తెలిసి నగుమో ముగనలే నీనా జాలి తెలిసి నగుమో ముగనలే నీనా జాలి తెలిసి నగుమో ముగనలే నీనా జాలి తెలిసి నగుమో మోగనలేని నా జాలి తెలిసి నగుమో మోగనలేని నా జాలి తెలిసి నన్ను ప్రోవగరధ Shri Raghuvarani Nagumo Muganaleni Najale Achanda cassette Unarimi Gaanam enna peridan enda kaaranam one of the most പോപ്പുലർ സോങ്സ് എൻ്റെ അതിൻ്റെ ഒരു ടൈറ്റിൽ ഉണരുമി ഗാനം അക്കാലത്തെ പോപ്പുലർ സോങ്സ് അതിൽ കളക്ട് ചെയ്യുക, അതായിരുന്നു ഉദ്ദേശം. ഇളയരാജന് വേണ്ടിയിട്ട് അച്ഛൻ ആദ്യമായിട്ട് പാടുകയല്ലേ പത്മരാജൻ്റെ രണ്ടാമത്തെ സിനിമയിൽ? എക്സാക്ട്ലി. തൂവാന തുമ്പകൾ കഴിഞ്ഞിട്ട് How was your experience working with both of them? Athra elpallayirunnu. Raja sirinte keezhile paaduga ennullathu. Ee oru clash undayirunnu. Adayathu Padmarajan sir director നിർബന്ധിച്ച് വന്ന ഒരു പാട്ടുകാരൻ. പുള്ളിയുടെ സജഷൻ ആയിരുന്നു അച്ഛൻ പാടണം എന്നുള്ളത്. എനിക്ക് ഇതൊന്നും അറിയില്ല, ഞാനവിടെ ചെല്ലുന്നു മദ്രാസിൽ പാടാൻ. അപ്പോൾ രാജ സാറ് വാസ് എ ബിഗ് ടഫ് വിത്ത് മീ, ബട്ട് പാട്ട് അവസാനം ഈവൻച്വലി എങ്ങനെയൊക്കെ അത് ഭംഗിയായിട്ട് വന്നു. അതിൻ്റെ ഒരു അവാർഡും കിട്ടി 88-ൽ. സോ അതാണ് ആ പാട്ട്. ഇറ്റ് ബിക്കെയിം കുറേ കഷ്ടപ്പാട് അന്ന് അനുഭവിച്ചെങ്കിലും it really benefited. അത് കഴിഞ്ഞിട്ട് രാജ സാറിനെ മീറ്റ് ചെയ്തു. ഗുരുവിൽ പാടി ഉണരബി ഗാനം. അപ്പോൾ രണ്ടുപേരും പാടി നോക്കിയാലോ? നിറമാല ചാർത്തി പ്രകൃതി ചിരിക്കൂർത്തു നിന്റെ വികൃതി, നിറമാല ചാർത്തി പ്രകൃതി ചിരിക്കൂർത്തു നിന്റെ വികൃതി, വളരുന്നി തോണ ഭംഗി പൂവിളികളെങ്ങും പൊങ്ങി, വളരുന്നി തോണ ഭംഗി പൂവിളികളെങ്ങും പൊങ്ങി, എന്നിൽ നിന്നോർമ്മയും പൂക്കളം തീർപ്പു മറയായി മധുരം ഉറഞ്ഞു കൂടും നിമിഷം, ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം, ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം, ഈ സ്നേഹലാളനം നീ നീന്തും സാഗരം, ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം. പറഞ്ഞു നിർത്തിയൊരു കാര്യമാണ് പഴയ സിംഗിൾ ടേക്കും ഇപ്പോഴത്തെ പഞ്ചിങ്ങും. അച്ഛൻ രണ്ടും പാടിയിട്ടുണ്ടല്ലോ, സിംഗിൾ ടേക്കായിട്ട് ഒറ്റയടിക്ക് എല്ലാവരുടെ കൂടെയും ഒരു റൂമിൽ ലൈവായിട്ട് പാടും. ഇപ്പോഴത്തെ വാക്കുകൾ മാത്രം പഞ്ച് ചെയ്തെടുക്കുന്ന ഒരു പ്രകൃത ഒപ്പുണ്ടല്ലോ. ഡു യു തിങ്ക് ഇപ്പോഴത്തെ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആണ്? ഡിഫറൻസ് എന്താണ് ഈ രണ്ടിലും? അന്ന് അതൊരു ഒരു ഫാമിലി ഒരു ആയിരുന്നു എല്ലാവരും. അത് ഇപ്പോഴത്തെ ടെക്നോളജി അവൈലബിൾ അല്ലാത്തതുകൊണ്ടല്ലേ ചോയ്സ് ആയിരിക്കാം. അന്ന് ഇപ്പോൾ മ്യൂസിക് ഡയറക്ടർ, ലിറിസിസ്റ്റ്, പാട്ടുകാരൻ, ദ ഹോൾ ടീം ഓഫ് ഓർക്കസ്ട്ര എല്ലാവരും വരുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. എല്ലാവരും ഇങ്ങനെ ഈശ്വര ഈ ഒരു ടേക്ക് ഓക്കെ ആവണേ എന്നൊരു ഒരു പ്രാർത്ഥനയുണ്ട്. കാരണം ആരെയും ബുദ്ധിമുട്ടിക്കരുത്. ആ ഒരു എല്ലാവരുടെയും ഒരു പ്രെയർ, അത് കറക്റ്റാവുന്ന ആ ഒരു ടൈമിൽ ആ ഒരു പാട്ട് ശരിയാവും. ഒരു ദാറ്റ്സ് എ ഡിവൈൻ മൊമെൻറ്റ്. ഇപ്പോൾ ഒരു പാട്ട് റെക്കോർഡിങ് എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര ദിവസമാണ്? അന്ന് ആക്ച്വലി ഒരു വൺ കോൾ ഷീറ്റ് ഒരു ഒരു 7 to 1 ആണെങ്കിൽ പാട്ടുകാരൻ ഒരു 9:30 ഒരു 10 ആകുമ്പോഴേ എത്തുന്നുള്ളൂ. ബൈ ഒരു 12:30 ഇറ്റ്സ് ഓൾ ഓവർ. പാട്ട് പഠിക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, വോയിസ് ബാലൻസ് ചെയ്യുന്നു, ടേക്ക് ചെയ്യുന്നു. എന്തെങ്കിലും ചെറിയ കറക്ഷൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പല്ലവി ഒരു പല്ലവി മാത്രം, അല്ലെങ്കിൽ ഒരു അനുപല്ലവി എൻ്റെ പല്ലവി, അല്ലെങ്കിൽ ചരണം എൻ്റെ പല്ലവി, അങ്ങനെ എടുക്കുള്ളൂ. ഇന്നത്തെ ഒരു ഒരു ഫാക്കൽറ്റിയിൽ പണ്ടത്തെ പഴയ പാട്ടിൽ കേൾക്കുമ്പോൾ ചെറിയ മിസ്റ്റേക്സ് തോന്നും അവിടെ എവിടെ, അന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇന്ന് അങ്ങനെ ഒരു പ്രശ്നം ഇല്ല, ബിക്കോസ് പാടി ശരിയാവാത്തത് ത്രൂ ടെക്നോളജി ഇറ്റ് ക്യാൻ ബി കറക്റ്റഡ്. അതുകൊണ്ട് എനിക്ക് നിന്നോടുള്ള ഒരു ചോദ്യം, നിൻ്റെ സ്കൂൾ ഡേയ്സ് ആ ടൈം മുഴുവൻ ഐ വാസ് ഔട്ട് ഓഫ് ദ ഹൗസ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. നിൻ്റെ സ്കൂള്, നിൻ്റെ സ്കൂൾ ഡേ, നിൻ്റെ പാരൻറ്റ് ടീച്ചേഴ്സ് ഡേ, അല്ലെങ്കിൽ നീ ഹോസ്പിറ്റലിൽ ആയിട്ടുള്ള ടൈം, കൈയൊടിഞ്ഞ് കാല് ഫ്രാക്ചർ, ഇതെല്ലാം അമ്മയാണ് നടത്തിയിരുന്നത്. സോ ഹൗ ഡു യു ഫീൽ? വാട്ട് വാസ് യുവർ ഫീലിംഗ്? എനിക്ക് ഐ തിങ്ക് ഐ വാസ് വെരി യൂസ് ടു ഇറ്റ്. എനിക്ക് ആ ലൈഫ് യൂസ് ടു ആയി. ഐ തോട്ട് എല്ലാവരുടെയും വീട്ടിൽ അങ്ങനെയാണെന്നാണ് എൻ്റെ വിചാരം. പിന്നെയാണല്ലോ മനസ്സിലാവുന്നത് ബാക്കിയുള്ളവരുടെ വീട്ടിലെ അച്ഛന്മാർ രാവിലെ പോയാൽ വൈകുന്നേരം തിരിച്ചു വരും. സോ എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടേ അച്ഛൻ മിക്കവാറും വീട്ടിലുണ്ടാവാറില്ല, ഷോസുമായിട്ട് ട്രാവലിംഗ് ആയിരിക്കും, ഇൻസൈഡ് ദ കൺട്രി, ഔട്ട്സൈഡ് ദ കൺട്രി. സോ ഐ തിങ്ക് ഐ വാസ് വെരി കണ്ടീഷൻഡ്. ആ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് ഞാൻ വളരെ വളരെ കണ്ടീഷൻഡ് ആയിരുന്നു. ഞാനൊരു യാത്ര പോവുകയാണെങ്കിൽ അതിന് മുമ്പ് നിനക്കൊരു പനി വരും, എന്തെങ്കിലും ഒരു ഒരു ഡിസീസ്, ഒരു കോൾഡോ വയറ് സുഖമില്ലുണ്ടാവുക. അപ്പോൾ അമ്മ പറയണത് ഒരു ഇൻസെക്യൂരിറ്റി ആണ്. അത് ആ കുട്ടിക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ബട്ട് അതെങ്ങനെയോ ഒരു രോഗമായിട്ട്, രോഗാവസ്ഥ ആയിട്ട് അത് വരുന്നു. യു മേ നോട്ട് നോ, ബട്ട് ഐ ഫെൽറ്റ് ഓൾവേസ് ബാഡ് ലിവിങ് ദ ഹോം. ബട്ട് വേറെ നിവൃത്തിയില്ല. ബട്ട് അമ്മ, മൈ വൈഫ് രശ്മി, എന്നോട് പറഞ്ഞിരുന്നു, വേണു പോയിക്കോളൂ, ഞാൻ വീട്ടിലെ കാര്യം ഐ വിൽ ലുക്ക് ആഫ്റ്റർ വെരി വെൽ. ഇതിനിടയിലാണ് നിങ്ങൾ വളർന്നത്. അപ്പോൾ രശ്മിയുടെ ഒരു സാക്രിഫൈസ്, അതാണ് എൻ്റെ നല്ല പാട്ടുകളുടെ അടിസ്ഥാനം. അമ്മയെ പറ്റി സംസാരിച്ചുകൊണ്ട് അച്ഛൻ പാടിയ ഏതെങ്കിലും ഒരു പാട്ട് അമ്മയുടെ ഫേവററ്റ് ആയിട്ടുണ്ടോ? 1990 ഓർ 91 ഒറ്റയാൾ പട്ടാളം, അതിൽ മായാമഞ്ചൽ ശരത്തിൻ്റെ പാട്ട് ലക്ഷ്മിയുടെ ഒരു ഫേവറേറ്റ് സോങ് ആണ്. അത് അമ്മയ്ക്ക് വേണ്ടിയിട്ടൊന്ന് പാടിയാലോ? എഴുത്തിരി വിളക്കിൻ്റെ മുൻപിൽ ചിരി തൂക്കി മലർത്താലം കൊണ്ടുവന്ന താര്, എഴുത്തിരി വിളക്കിൻ്റെ മുൻപിൽ ചിരി തൂക്കി മലർത്താലം കൊണ്ടുവന്ന താര്, കനകമഞ്ചാടി പോലെ കനകമഞ്ചാടി പോലെ അഴക് തൂകുമീ നേരം, ഏതൊരോർമ്മയിൽ നിന്നു നീ ആരെ തേടുന്നു ഗോപികേ, കിനാവിലെ മനോഹരി മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തിങ്കളെ, കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തന്നലേ, ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ, കിനാവ് പോൽ വരൂ വരൂ മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തിങ്കളേ. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഇവൻറ്റിന് പോയപ്പോൾ അവിടുത്തെ ഒന്ന് രണ്ട് ടീച്ചേഴ്സ് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ് എനിക്കിത് ഓർമ്മ വരുന്നത്. അതായത് പ്രണവ് മോഹൻലാലിന് വേണ്ടിയിട്ട് അരവിന്ദ് പാടി, ലാൽ സാറിന് വേണ്ടിയിട്ട് അച്ഛൻ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് വീട്ടിൽ? അപ്പോൾ ഞാൻ ആലോചിക്കണില്ല, ഇതിനെപ്പറ്റി സംസാരിച്ചില്ല. ഹൃദയത്തിൽ ഞാൻ നഗുമം പാടി പ്രണവിന് വേണ്ടിയിട്ട്, അച്ഛൻ ലാൽ സാറിന് വേണ്ടിയിട്ട് ഏതാ തൂവാന തുമ്പികൾ, രാരി രാരീരം രാരു, ആദ്യം തൊട്ട് ലാൽ സാറിനല്ലേ പാടണേ, പിന്നെ വേറെ ഇതൊക്കെയാ, പിന്നെ മഹാസമുദ്രത്തിലത്തെ കണ്ടോ കണ്ടോ, കൈനിറയെ എടുത്തു പറയണം, കാരണം അമ്മൂൻ്റെ, അനുപല്ലവി എൻ്റെ അനിയത്തി, അമ്മൂൻ്റെ ഫേവറേറ്റ് സോങ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു റെക്കോർഡിങ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഇറ്റ് വാസ് ഫൺ, റിയൽ ഫൺ. ആ ഒരു ലാലിൻ്റെ ആ ഒരു എന്താ പറയണത്, കുസൃതിയുള്ള ഒരു മോൻ വിത്ത് ഒരു കൃഷ്ണൻ ഇമേജ്, അതാണ് ഈ പാട്ടിൽ ഉടനീളമുള്ളത്. അമ്മൂൻ്റെ ഫേവറേറ്റ് സോങ് ആയതുകൊണ്ട് ഒരു 2-3 വരി പാടിയാലോ? അമ്മൂന് മാത്രമല്ല, എല്ലാ അമ്മമാർക്കും കുട്ടികൾക്കും, കൈനിറയെ വെണ്ണ തര, കവിളിൽ ഒരു ഉമ്മ തര, പാൽമണമൂറും മധുരങ്ങളോടെ പായസമരുളുകയായി, രസമോടെ നുണയുകയായി, പാൽമണമൂറും മധുരങ്ങളോടെ പായസമരുളുകയായി, രസമോടെ നുണയുകയായി, സ്നേഹവസന്തം കരളിൻ്റെ താരിൽ, സ്നേഹവസന്തം കരളിൻ്റെ താരിൽ എഴുതുകയാണമ്മ, എന്നെ തഴുകുകയാണമ്മ, കൈ നിറയെ വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം, കണ്ണൻ കവിളിലൊരുമ്മ തരാം, നിന്മടി മേലെ തലചായ്ച്ചുറങ്ങാൻ, നിന്മടി മേലെ തലചായ്ച്ചുറങ്ങാൻ കൊതിയുള്ളൊരുണ്ണീതാ ചാരേ. കൈ നിറയെ വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം കണ്ണൻ, കവിളിലൊരുമ്മ തരാം.